കണ്ടോ നമ്മുടെ കേക്ക് നല്ല നല്ല സോഫ്റ്റ് ആണ് കണ്ട. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ ബേക്കിംഗ് ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ കൊട്ട കേക്കാണ് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ സിമ്പിളായിട്ട് ചെയ്യാൻ കൂട്ടുകാർക്ക് കുക്കറും വേണ്ട, നമ്മുടെ പ്രത്യേകിച്ച് ഒരു കെട്ടിനിന്റെ ആവശ്യമില്ല. നമ്മുടെ സാധാരണ വെള്ളം കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, അതിൽ ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട്, കൂട്ടുകാർ നോക്കിയോളൂ. അപ്പോൾ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കൊട്ട കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാരൊന്ന് വീഡിയോ കണ്ടു നോക്കാം, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എന്നിട്ട് പറയാം, പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പറയാനുള്ളത്, നമ്മള് ഇതില് ഓയിലൊക്കെ മിക്സ് ചെയ്യില്ല, ഓയിലും മഞ്ചസാരയൊക്കെ മിക്സ് ചെയ്യില്ല. അപ്പോഴാണ് കേട്ടോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ ഞാൻ എല്ലാ ബേക്കിംഗ് ക്ലാസ്സിലും പറയണ പോലെ തന്നെ എല്ലാ പാത്രങ്ങളും ക്ലിയർ ആയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഈ ആ അവസാനം മിക്സ് ചെയ്യണില്ലേ, അതിലാണ് നമ്മുടെ കേക്കിന്റെ ഹാർഡ് ആവണത് കാര്യം ഇരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർ അത് നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പതുക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്, സ്പീഡ് കൂട്ടിയിടാണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പതുക്കെ പതുക്കെ വിസ്ക് വെച്ചിട്ട്, കട്ടൻ ഫോൾഡ് മെത്തേഡ് അല്ല, വിസ്ക് വെച്ചിട്ട് തന്നെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ എടുക്കണത് കാണിച്ചിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് കേക്കിരിക്കും. സ്പോഞ്ചാണ് ശരിക്കും നമ്മുടെ ഈ കേക്കുന്നത്. ഞാൻ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും കൂടുതൽ എടുത്തിട്ടില്ല, കുറവാണ് എടുത്തിട്ടുള്ളത്, ഒന്നും കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ കൂട്ടുകാരത് പ്രത്യേകം ഒന്ന് നോക്കിയോളാം. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല അടിപൊളി കേക്ക് കിട്ടും കേട്ടോ. പിന്നെ ബീറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയ്ക്ക് ഫ്ലഫി ആക്കാൻ പറ്റുള്ളൂ. മിക്സിയിലാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ആവില്ല. നമ്മൾ സാധാരണ കുറച്ച് ചെറുതായിട്ട് കേട്ടോ, ഇത്രയ്ക്ക് അങ്ങ് സ്പോഞ്ച് ആവില്ല എന്നുള്ള മിക്സിയിൽ ചെയ്യാം. ഞാൻ മിക്സിയിൽ കുറേ കേക്കുകൾ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് കേക്കിന്റെ വീഡിയോ ആയ ക്യാരറ്റ് ഡേക്സ് കേക്കിന്റെ വീഡിയോ ഉണ്ട്, അത് ഏകദേശം 320,000 ഒക്കെ വ്യൂസ് കടന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം. അതിൽ ഡബിംഗ് ഒക്കെ ആകെ പോക്കാണ്, പക്ഷെ നല്ല കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട്, അതേ കേക്ക് എനിക്ക് ക്രിസ്മസിന് മൂന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അതിൽ നല്ല സോഫ്റ്റ് ആണ്. അതേപോലെ കൂട്ടുകാർ ശ്രദ്ധിച്ചു, ഈ ബീറ്റ് ചെയ്യണത് അത് മിക്സിയിലാണ് ചെയ്തിരിക്കുന്നത്. ബീറ്റ് ചെയ്യണത് ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. എഗ്ഗ് ബീറ്റ് ചെയ്യണത് ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാം അത് എടുക്കുമ്പോ ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാന്ന് മാത്രമുള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ നമ്മൾ മനസ്സ് വെച്ച് ചെയ്യുക കേട്ടോ, നമ്മൾ ആഗ്രഹത്തോടുകൂടി ചെയ്യാൻ. നല്ല കേക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും കേക്ക് നല്ലത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പോരാ. നമ്മളത് മനസ്സ് വെച്ച് ചെയ്താൽ മാത്രം എന്ത് ജോലിയും നല്ല സക്സസ് ആവുള്ളൂ. അതിനിപ്പോ നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യൊന്നും വേണ്ട, നമ്മൾ നല്ല മനസ്സോടുകൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും. ഞാൻ ഇതുവരെ ഒരു കേക്ക് പോലും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫ്ലോപ്പായി പോയിട്ടില്ല. ആകെ എനിക്കൊരു സ്ട്രോബെറി കേക്ക് ഞാൻ അടുപ്പത്ത് വെച്ച് ജോലിക്ക് പോയി, അങ്ങനെ ഒരു മിസ്റ്റേക്ക്. അത് ഇത്തിരി ഹാർഡായിട്ടുണ്ടായിരുന്നു പാൻ്റെ അടിയിൽ വെച്ചിട്ട്, അത് പാൻ്റെ അടിയിൽ വെച്ചിട്ടാണ്. അതൊക്കെ ഞാൻ മുന്നത്തെ പേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കേക്ക് ചൂടോടെ ഫാൻ്റെ നല്ല ഫാൻ്റെ ചോട്ടിൽ വെക്കരുത്, അതുപോലെ അടച്ച് വെക്കരുത്, ചൂടോടെ അരിപ്പോണ്ടൊക്കെ അടച്ച് വെക്കണം. അപ്പൊ അത്രയ്ക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. കൊട്ടകേക്കിൽ പിന്നെ അത്ര വലിയ ശ്രദ്ധിക്കാനെന്ന് പറയാൻ ഇല്ല കേട്ടോ. കൂട്ടുകാർ ഈ വളരെ ഈസിയാണ്, അതുപോലെ ഓയിലും കുറവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര മാത്രം വേണം ഞാൻ ഇങ്ങോട്ടൊക്കെ കുറവോ കൂടുതലോ. ഇതിൽ ക്രീം ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ട് ഇത്തിരി പഞ്ചസാര കുറഞ്ഞാലും കുഴപ്പമില്ല, മധുരം കുറഞ്ഞാലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും വീഡിയോ കാണാൻ കുറേ സംസാരിച്ചു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് ക്ലാസ്സിൽ എന്തെങ്കിലും നമ്മൾ വീഡിയോയുടേതായ കാര്യങ്ങൾ പറയാതെ നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നത് ശരിയല്ല. എന്തായാലും പറയണം. അപ്പൊ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബീറ്റർ എവിടെ നിന്ന് വാങ്ങിച്ച് കുറേ കമന്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോ കേക്കിന്റെ വീഡിയോയിൽ, അതായത് സൺഡേത്തെ സ്ട്രോബെറി കേക്കിന്റെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീറ്റർ എവിടെ നിന്ന് വാങ്ങിച്ച എത്ര രൂപയായി എന്നുള്ളത്. അപ്പൊ അത് 1800 രൂപയാണ് എനിക്ക് വാങ്ങിച്ചപ്പോ, അതായത് ഇപ്പൊ വാങ്ങിച്ചിട്ട് ഒരു കൊല്ലായി. അപ്പൊ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അന്ന് വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് ഓൺലൈനായിട്ടും കിട്ടും, സൂപ്പർ മാർക്കറ്റിലും കിട്ടും. കേക്കിന്റെ കടകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കേക്കിന്റെ സാധനം വാങ്ങിക്കുന്ന കടയിൽ ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ അവിടെ കേക്കിനും ബാക്കി എല്ലാതും കാണാനുണ്ട്. അപ്പൊ പിന്നെ ബീറ്ററായിട്ട് ഇല്ലാണ്ടിരിക്കില്ല. അപ്പൊ കൂട്ടുകാരെ അതൊന്ന് അന്വേഷിക്കാം. അത്ര വലിയ വിലയില്ല, നമ്മള് മിക്സിയുടെ പോലും വിലയില്ലല്ലോ. അപ്പൊ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു വാങ്ങിച്ചു വെച്ചോളൂ. അപ്പൊ ഓക്കെ, വീഡിയോ കാണാം നമുക്ക്. അപ്പൊ നല്ല ക്ലിയർ ആയ ഒരു ബൗൾ എടുക്കുക, ഒരു അരിപ്പ് എടുക്കുക, അതിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 ml മാത്രം സോഡ പൊടി, അതായത് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. അത്രയും ചെയ്തപ്പോഴാണ് നമ്മുടെ പാത്രം റെഡിയാക്കിയിട്ടില്ലല്ലോ, അത് ആദ്യം ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഒരു ബിരിയാണി പോട്ടാണ്, അതിലേക്ക് ഒരു പാത്രം കമത്തി വെച്ചിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് മലർത്തി വെച്ചു നമ്മുടെ കേക്കിൻ്റെ ഗ്ലാസ്സുകൾ നിരത്തി വെക്കാനായിട്ട് കേട്ടോ. അതപ്പം അടച്ചു വയ്ക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം, എന്നാലാണ് ശരിയാവുക.
പിന്നെ ഗ്ലാസ്സിൽ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഡസ്റ്റ് ചെയ്യണം. സാധാരണ കേക്ക് ടിന് ചെയ്യണ പോലെ തന്നെയാണ് ഇതിൽ ബട്ടർ പേപ്പർ വെക്കാന്നുള്ള കാര്യം. അത്ര ഒരു എളുപ്പമായിട്ട് എനിക്ക് തോന്നണില്ല, വെക്കാൻ പറ്റണവരത് വെച്ചോളൂ കേട്ടോ. ഇപ്പൊ കേക്ക് ടിന് കയ്യിലില്ലാത്തവരിപ്പോ ബട്ടർ പേപ്പറൊന്നും ആരും കയ്യിൽ വാങ്ങിച്ചു വെക്കണവരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇതേപോലെ ഒരു തരി ഓയിൽ പറ്റിയിട്ട് മൈദി ഒന്ന് എല്ലാ ഇടത്തേക്കും തട്ടി കൊടുക്കുക. ഇത്തിരി കൂടുതൽ മൈദി ആയാലും കുഴപ്പമില്ല, കുറയാണ്ടിരുന്നോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പൗഡർ ആക്കി വെച്ചത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് വീണ്ടും ഒരു മിനിറ്റോളം തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. അതിലൊരു ഇത് വിചാരിക്കരുത്. പിന്നെ രണ്ട് എഗ്ഗ് എടുത്ത് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കേട്ടോ, അര ടീസ്പൂണ് മതി. അതിലേക്ക് അര കപ്പ് പൗഡർ ഷുഗർ, അതായത് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് അര കപ്പ് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, മധുരം ഇഷ്ടമില്ലാത്തവർ ഇനി വേണമെങ്കിൽ മധുരം കുറച്ചോളൂ കേട്ടോ. ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു, കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഞ്ചസാരയും എഗ്ഗും ഒപ്പം ഇട്ടിട്ട് ബീറ്റ് ചെയ്തപ്പോൾ നല്ല പോലെ സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ മുതൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, അപ്പോൾ അത് നല്ല ക്ലിയർ ആയി കിട്ടാം. അപ്പോൾ പല വീഡിയോകളും ഞാൻ കണ്ടേക്കുന്നത് പഞ്ചസാര കുറേശ്ശെ പതുക്കെ പതുക്കെ ഇടുന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടി. അതേപോലെ എഗ്ഗിൻ്റെ കളറ് വൈറ്റ് കളറ് ആവണ വരെ ബീറ്റ് ചെയ്തോളാം. ഈ ഒരു രീതിയിൽ ചെയ്യണം. പിന്നെ ഇന്ന് അതേപോലെ ഞാൻ പറഞ്ഞില്ലേ പതുക്കെ ചെയ്യണത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന്. ഇതേപോലെ മൈദ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് കൊടുത്ത് ഇതേപോലെ പതുക്കെ ചെയ്താൽ മതി നമ്മുടെ മുട്ട പൊന്തി വന്നത് താഴ്ന്ന് പോവരുത് ഒരിക്കലും. അതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് കണ്ട ഇത്ര ആ നമ്മുടെ ബാറ്റർ കണ്ടാൽ അറിയാം നമ്മുടെ കേക്ക് എങ്ങനെയാവുമെന്ന്. അപ്പോൾ ലാസ്റ്റ് എന്തായാലും സൈഡിലേക്കൊക്കെ നീങ്ങി കിടക്കുന്നത് ഒന്ന് ഇതാക്കി കൊടുത്തോളാം ഞാൻ. അതും വളരെ സ്ലോവിൽ തന്നെയാണ് ചെയ്തത്, പരമാവധി ഞാൻ സ്പീഡ് കൂട്ടാണ്ടാണ് ഞാൻ ഇത് ഇട്ടത് കേട്ടോ. എന്ന് വെച്ചാൽ സ്പീഡ് കൂട്ടുന്നത് എപ്പോഴും നമ്മുടെ വീഡിയോ ലെങ്ത്തി ആവാണ്ടിരിക്കാനാണ്. ഒരു കേക്കൊക്കെ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ടാണ് ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുക, അത് മുഴുവൻ നമുക്ക് വീഡിയോയിൽ ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് ഒക്കെ സ്പീഡ് കൂട്ടി കാണിക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ ഈ പാത്രത്തിൽ ഇത്രയ്ക്ക് ആക്കരുത് കേട്ടോ, ഒരു അരഭാഗം, അതിൽ കൂടുതൽ ഒരിക്കലും ഒഴിക്കരുത്. അതുപോലെ ഗ്ലാസ്സിലായാലും അര മതി കേട്ടോ, ബാക്കിയുള്ളത് പൊന്തി വന്നോളും. ഗ്ലാസ്സിൽ ഞാൻ പിന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു കേട്ടോ, ഇനി ഉള്ളിൽ വല്ല ഹോൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമ്മുടെ പ്രീഹീറ്റ് ആയിക്കൊണ്ടിരിക്കണ ബിരിയാണി പൊട്ടിലേക്ക് എടുത്തു വെച്ചു. ബിരിയാണി പൊട്ട് തന്നെയാണ് ആവണമെന്നില്ല, ഇതേപോലെ തന്നെ വേറെ നല്ല മൂടി അടച്ചുറപ്പുള്ള ഒരു പാത്രം വേറെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നല്ല മൂടി നല്ല കറക്റ്റ് ആയിരിക്കും എന്ന് മാത്രം. 20 മിനിറ്റാണ് എനിക്ക് ബേക്ക് ആവാനെടുത്ത സമയം കേട്ടോ. അപ്പോൾ മറ്റുള്ള കേക്കിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് സമയമാവില്ല. പിന്നെ ഇതേപോലെ കണ്ണാടി ഇതൊക്കെ മൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് കാണും ചെയ്യാം, ബേക്ക് ആവണത് കാണാം. പ്രത്യേകിച്ച് എടുത്ത് തുറന്നു നോക്കാനൊന്നും നിൽക്കണ്ട. ഇവിടെ ഇത്രയ്ക്കും സോഫ്റ്റായി നമ്മുടെ കേക്ക്, പെട്ടെന്ന് തന്നെ കഴിച്ചും തീർത്തു കിട്ടുക കുട്ടികൾ. അപ്പം ഞാൻ ആദ്യം ചോക്ലേറ്റിൻ്റെ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ പറയാറില്ലേ മൂത്ത മോൻ എന്തെങ്കിലും ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു കേട്ടോ, അത് കാരണം കൊണ്ടാണ് അത് പൊട്ടിയത്. ഞാൻ കേക്ക് എടുത്ത് ഇങ്ങനെ എടുക്കണ വഴി ഗ്ലാസ് കയ്യിൽ നിന്ന് എൻ്റെ താഴത്തേക്ക് പോയി, അപ്പോൾ കേക്ക് പൊട്ടി. അപ്പോൾ ഇതേ കണ്ടില്ലേ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്, അടിഭാഗം ഒന്നും കഴിഞ്ഞിട്ടില്ല, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പം ഞാൻ നമ്മുടെ കൊട്ടയിലുള്ള ആ കേക്കാണ് ഇത് ഞാൻ എടുത്തത്. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് കൊട്ടയിൽ നിന്ന് പിടിച്ചാൽ മതി. അതും നല്ല സൈഡൊക്കെ നല്ല വീഡിയോ ഒക്കെ കണ്ടു ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു ഈസിയാണ്. അപ്പൊ ഞാൻ അതിൽ ഒഴിച്ചത് ഇത്തിരി കൂടി പോയെന്ന് വെച്ചാൽ ആ കൊട്ടക്കൊട്ടകിന്റെ കൊട്ടയുണ്ടല്ലോ അത് കണ്ടപ്പോ ഇത്തിരി ഇങ്ങനെ ഈ വിസ്താരത്തിൽ ഇരിക്കണ പോലെ തോന്നി. പക്ഷെ അത് അതില് വച്ചപ്പോ അത് അത്ര അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്ന് പെട്ടെന്ന് പൊന്തി വന്നു. അപ്പൊ നമ്മള് ഗ്ലാസ്സിൽ അഞ്ചാ അര ഗ്ലാസ് ഒഴിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കപ്പിൽ എന്ന് വെച്ചാൽ 2 ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും, അപ്പോഴേക്കത് ശരിയാവും, കയറി ഒന്ന് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇത്രയും വില പിടിച്ചുള്ള കപ്പൊന്നും വാങ്ങിക്കണ്ട, ഞാനിത് അറിയാണ്ട് ഇപ്പോഴൊന്നും വാങ്ങിച്ചു വെച്ചതല്ല കേട്ടോ. നമ്മള് യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് വാങ്ങിച്ചു വെച്ചത് കൊട്ടകേക്ക് ഉണ്ടാക്കിയത് ഇപ്പോഴാണ് മാത്രമുള്ളൂ. അപ്പൊ കടലാസ് പോലത്തെ കിട്ടും, പിന്നെ കടലാസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നമ്മള് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് ആ വീഡിയോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടാ. കടലാസ് കൊണ്ട് നമ്മുടെ കടല എപ്പർഷീറ്റോണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കണവരുണ്ട്. അപ്പൊ അത്രയ്ക്ക് വേണ്ട, നമ്മുടെ ക്ലാസ്സിൽ വെച്ചുണ്ടാക്കിയ പോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇത്തിരി നമ്മുടെ മൈദയൊക്കെ തട്ടി കൊടുത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, കുട്ടികൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇനി നാളെ രാവിലെ 9 മണിക്ക് അടിപൊളി ഒരു ഡയൻ മാലിയപ്പിൻ്റെ സൺഡേ വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.